Hi friends, appo nammal innu cheyan povunnathu oru beta fishine engane wall putty inde clay vechittu cheyidedukkanulla work aanu. Appo adinu vendittu njan oru cardboard piece eduthu adile oru beta fish inde padam nannayittu varachedutittundu. Ini namukku fevicol apply cheyidittu namukku adinte melile wall putty vechi set cheyidittu edukkam. Beta fish in the body and Adi Namla City the Tedrikinada. Any other dry yawn in Munyatane, Namukadine, Vibhagom, Pinadine, Chidambalakan, City the Tedkanam. By the Bolola sharp pitola tools in the Gakail and Dangle, the Bolon Chaya, and ailing in the tools or chinder, Abam Adwichitana, numbling in a Adalapatikudukane, a Vibhathin, Davadim, Pinna Chaklapur in the Sidum, Pinna Achidambaloka, Namakuna, the Bolona, Varachetka. ഇന്റെ ചേതമ്പല് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ചെറുകിന്റെ ഭാഗം നമ്മൾ ക്ലേ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ ഫെവിക്കോൾ ഗ്ലോ അപ്ലൈ ചെയ്തതിനു ശേഷം നമുക്ക് ക്ലേ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം ചെറുകിന്റെ ഭാഗത്ത് ക്ലേ വെച്ചതിനു മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ക്ലേയും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അതും ഡ്രൈ ആവുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് വെള്ളം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഷാർപ്പ് ആയിട്ടുള്ള ഒരു ടൂൾ എടുത്തിട്ട് ഇടയ്ക്കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള രണ്ട് ചെറുകും കൂടി നന്നായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഗ്ലോ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തിട്ട് പിന്നെ ഇതുപോലെ വരച്ചിട്ട് എടുക്കാം ബീറ്റാ ഫിഷിൻ്റെ കണ്ണും പിന്നെ നമ്മൾ ആ കീഴ്ത്താടിൻ്റെ ഭാഗത്തുള്ള കുഞ്ഞ് രണ്ട് ചിറകും കൂടെ സെറ്റ് ചെയ്തിട്ടെടുക്കണം അതും കൂടി സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കളർ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു റെഡും ബ്ലൂവും കൂടെ ചേർന്നൊരു ഷെയ്ഡാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി കളറും കൂടി ചെയ്തിട്ടെടുക്കാം ബീറ്റ ഫിഷിൻ്റെ ചിറകും ബോഡിയൊക്കെ നമ്മൾ നന്നായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ ബോഡി ഭാഗം വരുന്നവിടെ നമ്മൾ കുറച്ചൊരു വൈറ്റ് മെറ്റാലിക് കളറും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് കാര്യം എന്ന് വെച്ചാൽ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി ഷൈനി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് മെറ്റാലിക് കളർ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വാൾ പുട്ടി ക്ലേ വെച്ചിട്ടൊരു വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് എത്രത്തോളം ശരിയായിട്ടുണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ ഇതുമായിട്ട് ഞാൻ എൻ്റെ ബൂബുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ബൂബുവിനെ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ബൂബു അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്